ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞു അവരുടെ മത ഗ്രന്ഥങ്ങളെ, മതപ്രമാണങ്ങളെ, അതുപോലെ അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഇഴകീറി പരിശോധിക്കുകയും അവരെ തേച്ചൊട്ടിക്കുകയും ചെയ്തിട്ട് അവരുടെ ആശയങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ലോകാവസാനം വരെയുള്ള ജനതയ്ക്കു മാർഗദർശനമായിട്ടുള്ള ദൈവികമായ വെളിപാടല്ല ബൈബിൾ എന്നുമൊക്കെ പറഞ്ഞ് ഈ കേരളക്കരയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകിയത് എം എം അക്ബറിനെ പോലെയുള്ള ആളുകളായിരുന്നു. പോലെയല്ല, എം എം അക്ബർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹസംവാദം എന്ന പരിപാടിയിലൂടെ അദ്ദേഹം വെറുപ്പ് വാരി വിതറുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇപ്പണി നമുക്ക് കുരിശാകും. ഇതിങ്ങനെ പോയാൽ നമ്മൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടി വരും, പല ആളുകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും. അദ്ദേഹം ആ സ്നേഹസംവാദം എന്ന പരിപാടി പൂട്ടിക്കെട്ടി. ആ പെട്ടിയും താക്കോലും ഒക്കെ കടലിലെറിയുകയും ചെയ്തു. ഇനി അങ്ങനത്തെ ഒരു പരിപാടി വേണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷേ അതോടുകൂടി പ്രശ്നം അവസാനിച്ചില്ല, പല പ്രശ്നങ്ങളുടെയും തുടക്കം അതായിരുന്നു. അപ്പോ ക്രിസ്ത്യാനികൾ ചിന്തിച്ചു, ശരി, നമ്മുടെ മതപ്രമാണങ്ങളിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിന് വേണ്ടത് ആരാണ് നമ്മുടെ മതപ്രമാണങ്ങളെ സംബന്ധിച്ചു പറഞ്ഞത്? ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്. ശരി, എന്നാ പിന്നെ നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ ഒന്ന് പഠിക്കാം. അത് അറബി ഭാഷയല്ലേ? ഇല്ല, ട്രാൻസ്ലേഷൻസ് ഉണ്ടല്ലോ. ടെക്നോളജി ഏറെ ഡെവലപ്പായില്ലേ? അത് അള്ളാഹുവിന് അറിയാൻ പാടില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഖുർആൻ അറബിയല്ലേ, ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് അറബിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിൽ ആളുകൾ പ്രാഗൽഭ്യം നേടുമെന്നും അവരെല്ലാ വിഷയങ്ങളും കൈവെള്ളയിലിട്ട് അമാനമാടുന്ന ഒരു സമയം വരുമെന്നും അള്ളാഹുവിന് അറിയാതെ. അങ്ങനെ അള്ളാഹു അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോ കഴിഞ്ഞ ദിവസമാണ് ഒരു ഹാക്കിമി എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു യേശു പിഴച്ചുപെറ്റ സന്തതിയാണെന്ന്. സ്വാഭാവികമായും അത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾ വാളെടുക്കില്ല. സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടിവെച്ചിട്ട് ഈ പറഞ്ഞവന്റെ വീട്ടിൽ പോയി പൊട്ടിത്തെറിക്കാൻ ആളെ ഏർപ്പാട് ചെയ്യില്ല. ഭീഷണികളുമില്ല, തെറിവിളികളുമില്ല, പുലഭ്യം പറച്ചിലുമില്ല, തന്തയ്ക്ക് വിളികളുമില്ല. മറിച്ച് ഉള്ളതെന്താണ്? വസ്തുനിഷ്ഠമായി അവര് സംസാരിക്കും. ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലും അവരെ കൊണ്ടുപോയി നിർത്താം. കാരണം നല്ല വളർച്ച വളർന്നവരാണ്. സംസ്കാരം എന്താണ് എന്ന് കൃത്യമായി അവരുടെ ജീവിതത്തിലൂടെ അവർ ഫോളോ ചെയ്തു വരുന്നവരാണ്. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമുദായക്കാരാണ് അവർക്കിടയിലുള്ളത്. തെന്നിയും തെറിച്ചും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ തെറ്റുമല്ല. പക്ഷേ നമ്മുടെ ആളുകൾ അങ്ങനെയുമല്ല. ഇപ്പോ ജബ്ബാർ മാഷിനെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? ഏത് രൂപത്തിലാണ് ഒരു സംവാദത്തിന് ക്ഷണിച്ചത്? ഗോധയിലേക്ക് ഇറങ്ങി വെല്ലുവിളിക്കുക, അതൊന്നും യുദ്ധത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അതുപോലെയൊന്നും എന്താണെങ്കിലും ക്രിസ്ത്യാനികൾ ചെയ്യില്ല. അപ്പോ യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന് പറഞ്ഞ ഉസ്താദിനോട് ഒരുപാട് ചോദ്യങ്ങൾ ക്രിസ്ത്യാനികൾ ചോദിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം, ഒരു ചിന്ന ചോദ്യം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് പറയാൻ ഒരുപാട് ആൻസേഴ്സ് ഒന്നും തരേണ്ട കാര്യവുമില്ലല്ലോ. മുഹമ്മദ് നബിയുടെ പിതാവ് ആരാണ്? അതൊന്ന് പറഞ്ഞു തന്നാ മതി. കാരണം അബ്ദുള്ളയാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും അബ്ദുള്ള മരണപ്പെട്ട് രണ്ടു വർഷവും ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടുമാണ് ആമിന അബ്ദുള്ളയെ, ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അബ്ദുള്ള മുഹമ്മദിന്റെ പിതാവാകുന്നത്? ആദ്യം നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആ മുഖമൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആ പ്രവാചകന്റെ ജീവിതം അന്യൂനമാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് വേണം അപരന്റെ മതപ്രമാണങ്ങളെ എടുത്തിട്ട് അലക്കാൻ. ഇനിയും നമ്മുടെ വിശ്വാസപ്രകാരം ക്രിസ്ത്യാനികൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന യേശുവാണ് ഈസാ നബി. ഖുർആനിൽ പറഞ്ഞ യേശുവാണ്, ഈസയാണ് പിന്നെ യേശു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഈസാ നബിക്കും പിതാവില്ല. അള്ളാഹു ഊതി കുട്ടിയെ ഉണ്ടാക്കിയതാണ്, എന്നിട്ട് ഫേക്ക് ഐഡിയിൽ വന്നിട്ടാണ് ആ കുട്ടിയെ ഏറ്റെടുക്കുന്നത് തന്നെ പടച്ചു. അപ്പൊ നമ്മുടെ തന്നെ ഒരുപാട് ന്യൂനതകളും ദൗർബല്യങ്ങളും അപൂർണതകളും ഒക്കെ ഉണ്ടായിട്ടും
എന്തിനായിരിക്കും? അപരന്റെ കണ്ണിലെ കോലെടുക്കാൻ, അപരന്റെ കണ്ണിലെ കരടെടുക്കാൻ നമ്മൾ ഈ മെനക്കെടുന്നത്. നമ്മുടെ കണ്ണിലെ കോൽ അവിടെ കിടക്കട്ടെ എന്നാണോ? ക്രിസ്ത്യാനികൾ ഇന്നേറെ മുന്നോട്ട് പോയിരിക്കുന്നു ധൈര്യസമേതം. കാരണം അവർ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞു, അവരത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവരതിനെടുത്തിട്ട് അലക്കുന്നത്. കേൾക്കാം, താല്പര്യപ്പെടുന്നത്. ഇതിന്റെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പിഴച്ച് പെറ്റതാരെ താടിക്കാരന് മറുവി. ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇടാനുള്ള കാരണം വസീം അൽ ഹിക്കാമി എന്ന് പറയുന്ന ഒരു ദാവാ പ്രഭാഷകൻ നടത്തിയ യൂട്യൂബ് കേൾക്കുന്നില്ല, സൗണ്ട് വരുന്നില്ല. ഓ സോറി, ഹലോ, ഇപ്പോഴും വരുന്നില്ല, യൂട്യൂബിൽ ഇല്ല. വരും വരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ഈ തലക്കെട്ടിട്ടുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വസീം അൽ ഹിക്കാമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ദാവാ പ്രഭാഷകൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഫലമാണ്. അതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വളരെ കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ധാരാളം പേര് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് വളരെ വൃത്തികെട്ട ഒരു പ്രഭാഷണമായി പോയി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അവർക്ക് അഭിനന്ദനങ്ങൾ. എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഉത്സവങ്ങളുണ്ട്. അത് ആഘോഷിക്കാനും ആഘോഷിക്കാതിരിക്കാനും അവരവർക്ക് അവകാശങ്ങളുമുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ അത് പലരും പല ആഘോഷങ്ങൾ നടത്താറുണ്ട്. അത് ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമല്ല. ഇഷ്ടമുള്ളവർക്ക് ആഘോഷിക്കാം. ലോകത്തെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് അല്ലെങ്കിൽ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇവിടെ ക്രിസ്മസിന്റെ ചരിത്രപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ആധ്യാത്മിക കാര്യങ്ങളോ അതിന്റെ തിയോളജിയോ അതിന്റെ ചരിത്രമോ അല്ല ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരാഘോഷങ്ങളും നമ്മൾ അതിന്റെ ചരിത്രങ്ങളെ തേടിപ്പോയി വേരുകൾ കണ്ടെത്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇഴകീറി പരിശോധിച്ചിട്ടല്ല ആഘോഷിക്കുന്നത്. ഒരു ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാത്ത എത്ര പേരുണ്ടാകും നമ്മുടെ പ്രായത്തില്? ക്രിസ്മസ് കാർഡ് വാങ്ങിക്കുന്നതും കൂട്ടുകാർക്ക് എഴുതി കൊടുക്കുന്നതും ഇങ്ങോട്ട് വാങ്ങുന്നതും ഒക്കെ സർവസാധാരണമാണ്. അത് ക്രിസ്തു അതല്ലെങ്കിൽ അതിന് പിന്നിലൊരു ഐതിഹ്യം, ഇതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ അല്ല. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ഇതിന് രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. എന്നിരിക്കെ ഓണം ഇതൊന്നും നമ്മൾ ഇതിന്റെ ഐതിഹ്യങ്ങളിലേക്ക് കടന്നിട്ടല്ല, മറിച്ച് കേരളീയരുടെ ദേശീയ ഉത്സവം ക്രിസ്മസ്. ശരി, എല്ലാവർക്കും ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. മനുഷ്യൻ സന്തോഷത്തിന്റെ മേഖലകളിൽ ഇന്ന് ഒരു യോജിപ്പുണ്ടാക്കാനാണ് പ്രയാസപ്പെടുന്നത്. പക്ഷേ ഇന്ന് എല്ലാ മേഖലകളിലും ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കാൻ മതം നുഴഞ്ഞു കയറുന്നുണ്ട്. മതത്തെ കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയും അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അധികവും. ഒരു മുസ്ലിമായിരുന്നു മറുപടി പറഞ്ഞിരുന്നതെങ്കിൽ, എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരല്ല കേട്ടോ, ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു സ്ത്രീക്കാണ് മറുപടി പറയുന്നതെങ്കിൽ ആദ്യം വിളിക്കുക വേശ്യ എന്നായിരിക്കും. ഇപ്പൊ സ്ത്രീകളും തുടങ്ങിയിട്ടുണ്ട് അമ്മാതിരി വിളി, അത് വകതിരി ഇല്ലാത്ത സ്ത്രീകൾ പോട്ടെ. ഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ഈ വസീം അൽ ഹിക്കാമി എന്ന് പറയുന്ന ആ വ്യക്തി നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, ഇത് ഇവരുടെ വലിയ ഗുരുവായ സക്കീർ നായിക്ക് ഇത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് പാപമാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് അയാൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെ പിൻപറ്റിയായിരിക്കാം ഈ കുട്ടി ഉസ്താദ് ഈ തരത്തിലുള്ള ഒരു പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ മോശമായ ചില പദപ്രയോഗങ്ങൾ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ ജനനം അത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾ ഈ അല്പം കഴിയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ യേശുക്രിസ്തുവിന്റെ ചരിത്രം പറയുന്ന ബൈബിളിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയുന്നതായിരിക്കും. എന്നാൽ എവിടെ ജനിച്ചു, എപ്പോൾ ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്ന് ഒരു ചരിത്രപരവുമായ അറിവുകളും ഖുറാനോ മറ്റിതര പുസ്തകങ്ങളോ നൽകാത്ത ഒരു വ്യക്തിയുടെ അനുയായികൾ യേശുക്രിസ്തുവിന്റെ ജനത്തെ കുറിച്ച് ചരിത്രവും വിശുദ്ധ വേദപുസ്തകവും കൃത്യമായ ഒരു ഇത് പറയിപ്പിച്ചതാരാ? ഇതിന് കൈയടി കൊടുക്കാതെ പറ്റോ? മുഹമ്മദ് നബി എവിടെ ജനിച്ചു, ആരുടെ മകനായി, ഏത് കുലത്തിൽ, ഏത് ഗോത്രത്തിൽ, ഏത് കുടുംബത്തിൽ, യാതൊരു രേഖകളുമില്ല. അപ്പോ നല്ല തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് പറയിപ്പിച്ചതാരാണ്? ഭരണം നൽകുന്നതിനെ മറച്ചു പിടിച്ചുകൊണ്ട് അപഹാസ്യമായ, പരിഹാസ്യമായ, നിന്ദ്യമായ രീതിയിൽ ഒരു ഒരു പ്രസ്താവന നടത്തിയത്
അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു പ്രയോജനം നൽകുകയാണ്. ബൈബിൾ വിവരണങ്ങൾ വായിച്ചു കേൾപ്പിക്കും. എന്താണ് യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ ജനനത്തെക്കുറിച്ചുള്ള വിശുദ്ധ തിരുവെഴുത്തുകൾ എന്ത് പറയുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ വിശ്വാസത്തെ ഇപ്പൊ ഇവിടെ പല സന്ദർഭ ക്ലബ് ഹൗസുകളിൽ സംസാരത്തിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് മറ്റു മതസ്ഥരെ നമ്മൾ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ തീവ്രവാദികളുടെ പണം വാങ്ങിച്ചുകൊണ്ട് ക്രിസ്ത്യൻ നാമധാരികൾ പലരും സോഷ്യൽ മീഡിയക്കകത്ത് ഘോരഘോരം കണ്ടക്ഷോഭം നടത്തുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അവരോടുകൂടെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ വിഷയപഠനത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ ഇന്ന് വരെയും ഒരു മതത്തെയും ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ ആശയ ഞങ്ങൾ ഒരു ഒരു പ്ലാറ്റ്ഫോമിലും ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. ഒരു മതത്തിന്റെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന വിമർശനങ്ങൾ പലതും ഭൂരിപക്ഷവും ഇസ്ലാമിനെ ചുറ്റിയുള്ളതായതുകൊണ്ട് ഇസ്ലാമിന്റെ വിമർശനങ്ങളിൽ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഈ ക്രൈസ്തവ നാമധാരികളോട് പറയാം, ഇത് ഞങ്ങൾ തുടങ്ങി വെച്ചതല്ല, എം എം അംബീറിനെ പോലുള്ളവരെ ഞങ്ങളുടെ വിശ്വാസത്തെ ആക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് മതനിന്ദയായി. ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാ അടി കിട്ടുന്നിടത്ത് തന്നെ വീണ്ടും 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 അടിച്ചപ്പോൾ ഇവര് ഗതികെട്ട് അവരുടെ അതായത് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പഠിച്ചു പറയാൻ നിർബന്ധിതരായതാണ്. അപ്പോൾ അത് വർഗീയതയായി, ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് മറ്റെന്തൊക്കെയായി എന്ന് മറ്റു ഇതര കേൾവിക്കാരുടെ മനസ്സുകളിൽ കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ കുടില തന്ത്രം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. ഇന്ന് ഞങ്ങൾ മറ്റൊരു ചർച്ചയിലേക്ക് ചർച്ച നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. യേശു ക്രിസ്തുവിന്റെ ജന്മത്തെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ പിഴച്ച ജന്മത്തിന് അല്ലെങ്കിൽ പിഴച്ചു പെറ്റവന്റെ നിങ്ങളുടെ ബാപ്പ പോയി പിഴച്ചു പെറ്റാൽ ആ കൊച്ചിന്റെ ആഘോഷം നടത്തുമോ അതുപോലെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് ഈ നെറികെട്ട ഉസ്താദ് ഒരു പരസ്യമായിട്ട് കേരളത്തെ പോലുള്ള ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിൽ നിന്നോട് സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ്? എന്താണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ്? അത് പൊതുജനത്തിന് മുമ്പിൽ പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ തന്നെ ഇവരുടെ മഹാപ്രവാചകൻ എന്ന് മാമ എന്ന് ഇവര് ഷോർട്ട് വിളിക്കുന്ന മഹോന്നതരിൽ മഹോന്നതൻ എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചും ജനനത്തെ കുറിച്ചും ഉള്ള ചരിത്രം എന്താണ്? ആരാണ് ശരിക്കും പിഴച്ചു പെറ്റ ആൾ ആരാണ്? ഇത്യാദി കാര്യങ്ങൾ ചരിത്രപരമായ അല്ലെങ്കിൽ ഇവരുടെ മതഗ്രന്ഥങ്ങളും നൽകുന്ന നമുക്ക് സൂചനകൾ എന്താണ്? അതാണ് ഞങ്ങൾ ഇന്ന് പൊതുജനത്തിന് മുമ്പിൽ പറയാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഇത് മതനിന്ദയല്ല, ഇത് ഞങ്ങളെ അപഹസിച്ചിട്ടുള്ള മറുപടിയാണ്. ഞങ്ങൾ ഇത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഈ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ആ ഒരു ഭാഷ അത് ഏത് പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് അറിയത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം കിട്ടിയ ഒരു പദപ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന മുഹമ്മദ് കണ്ടുപിടിച്ച ആ തീവ്രവാദ മതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ട് ആ ഒരു സ്വാധീനമായിരിക്കാം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തുവാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പക്ഷേ എന്താണ് ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്? മുഹമ്മദിനെ കുറിച്ച് ഇവരുടെ ചരിത്രത്തിൽ എന്താണ് പറയുന്നത്? ഇത് നിങ്ങളൊന്ന് കേൾക്കുക. ഇതിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ അപഹസിക്കാൻ പോയിന്നല്ല, ഞങ്ങളുടെ വിശ്വാസത്തെ, ഞങ്ങളുടെ വിശ്വാസ ഗ്രന്ഥത്തെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനെ ഇത്രയും അപഹാസ്യമായ ഒരു പദപ്രയോഗം കൊണ്ട് പരിഹസിച്ചതിനുള്ള ഒരു ചരിത്രപരമായ മറുപടിയാണ് ഞങ്ങൾ ഇവിടെ നൽകുന്നത്. നിങ്ങൾ കേട്ടാലും വിഷയം അവതരിപ്പിക്കുന്നതിന് പ്രിയ അനിൽകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഇതിലേ ഹലോ റിസ, പറഞ്ഞു. ഇത് കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ള വിവരണം ഷിജു ബ്രദർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ അത് ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞത് ഇപ്പൊ വീട്ടിലല്ല, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞു, പെട്ടെന്ന് എത്തുന്നു പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് അതോ ഷിജു ബ്രദർ ഷിജു ബ്രദർ പറയുന്നതിന്റെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ ഞാനൊന്ന് പൂരിപ്പിക്കണം. അല്ല, അത് കഴിഞ്ഞിട്ട് മൂമെന്റ് ജനനം ഞാൻ പിന്നെ അവസാനം പറഞ്ഞാൽ പോരെ? യെസ്, മതി മതി, താങ്ക് യു. ഷിജു ബ്രദർ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ വിളിച്ചിരുന്നു. അപ്പൊ പുള്ളി പോയിക്കൊണ്ടിരിക്കണം പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക, ഇവരുടെ കയ്യിൽ വടി വെട്ടി ഇസ്ലാമിനെ അടിക്കാൻ പാകത്തിന് തേച്ച് മിനുക്കി കൊടുത്തതാരാണ്? അവനവന്റെ മതം, ആ മതപ്രമാണങ്ങൾ, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോരെ അവരൻ്റേത് എടുത്തിട്ട് വിമർശിക്കാൻ. ഇതാണ് അവനവൻ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുങ്ങിക്കുളിച്ചെടുക്കണം. ഞാന് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരാളെ കണ്ടു, മുഴുവനും സെക്സ് കണ്ടന്റ്, അതിനകത്ത് പറയുന്നതും അതെ, അതിന്റെ തമ്പനയിലും അതെ, ക്യാപ്ഷനും അതെ. എന്നിട്ട് വേറൊരാളെ പറയാണ് ആൾക്കാരെ അടുപ്പിക്കാൻ വേണ്ടിട്ടേ പ്രായപൂർത്തിയായവർക്ക് മാത്രം എന്നൊക്കെ ഇടുക എന്ന് ആലോചിച്ച് നോക്കിക്കേ. വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് ചില ചൊല്ലുകളുണ്ട്. അതുപോലെ വന്നിട്ട് അങ്ങനെ അങ്ങ് ഗീർവാണം വായിക്കുക, അതേം പറഞ്ഞു നമ്മുടെ മതത്തിൽ തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് അപരന്റെ മതത്തിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് കുത്തിയെടുക്കുമ്പോൾ ചിന്തിക്കണം അവര് ഡമ്മികളല്ല. അവര് നമ്മുടെ മതത്തെ കുറിച്ച് പഠിക്കും, മനസ്സിലാക്കും, അതിനെ എടുത്ത് വിമർശിക്കും, പബ്ലിക്കിൽ വന്നവര് മറുപടി പറയും.
ആരെയും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടോ കൊലവിളി നടത്തിയിട്ടോ അവരെ കൊല്ലാൻ ആഹ്വാനം നടത്തിയിട്ടോ കേസിനും വഴക്കിനും പോയിട്ടോ പിന്നീട് അവർ ഭീഷണികൾ കൊണ്ട് നിൽക്കക്കണ്ണിയില്ലാതെ വരുമ്പോൾ അവർ പോലീസിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനികൾ കൃത്യമായി ചരിത്രപരമായി മറുപടി പറയുന്നു. യേശുവിന്റെ ജനനം എങ്ങനെയാണ്? മുഹമ്മദ് നബിയുടെ ജനനം എങ്ങനെയാണ്? അവരുടെ ഭാഷകളിൽ പോലും അവരന്റെ മതത്തെ വ്രണപ്പെടുത്തുകയോ അങ്ങനെ ഒന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ആശയവും കൂടിയാണ് അവർ നമ്മളെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കിതിന് മറുപടി പറഞ്ഞേ തീരൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു മറുപടി പറയുന്നു. ആ മറുപടി തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. നന്ദി.